നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി മഹാരാഷ്ട്ര സർക്കാർ വീഴും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. നിലവിൽ ഷിൻഡേ വിഭാഗം ശിവസേനയ്ക്ക് യാതൊരു അടിത്തറയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാകും എന്ന് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉദ്ധവ് താക്കറെയാണ് യഥാർത്ഥ ശിവസേനയുടെ അധിപൻ എന്നും ശിവസേനയെ നയിക്കാൻ അദ്ദേഹത്തിന് തന്നെയാണ് ജനങ്ങൾ ബാറ്റൺ കൊടുത്തിട്ടുള്ളതെന്നും യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകും. തീപന്തവുമേകി നടക്കുന്ന ശിവസേന നേതാവായ ഉദ്ധവ് താക്കറെ ആയിരിക്കും ജനങ്ങൾ എന്നും മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അതുകൊണ്ട് തന്നെ ശിവസേനയുടെ ഔദ്യോഗിക പാർട്ടി ചിഹ്നവും സ്ഥാനവും ഒക്കെ ലഭിച്ചു എന്ന് അഹങ്കരിച്ച ഏകനാഥ് ഷിൻഡേക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മറുപടിയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിധി എന്നും ഉദ്ധവ് താക്കറെക്കെതിരെ ആരൊക്കെ നിന്നാലും ശിവസേനയെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു. ഉദ്ധവ് താക്കറെ ജനമനസ്സുകളിൽ ഉണ്ട്. 2 കൊല്ലം മാത്രമാണ് മഹാവികാസ് അഘാടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നെങ്കിൽ പോലും അത് വികസനത്തിൻ്റെ നാളുകൾ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കരുതൽ നൽകിയ നാളുകളായിരുന്നു. കോവിഡിൻ്റെ മഹാമാരിയാൽ മുംബൈ നഗരത്തിൽ പടർന്നു പന്തലിച്ചപ്പോൾ പോലും സമാനതകളില്ലാത്ത കാര്യമാണ് ശിവസേന നടത്തിയത്. അതിന് തീർച്ചയായും ജനങ്ങൾ സഹായം കൊടുത്തിരിക്കും. ജനങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ നല്ല പോലെ വ്യക്തതയുണ്ട് എങ്ങനെയൊക്കെയാണ് ശിവസേനയെ വിജയിപ്പിച്ച് എടുക്കേണ്ടതെന്ന്. അജിത് പവാർ താൽക്കാലികമായി മാത്രമാണ് പോയിരിക്കുന്നത്. ഭയം കൊണ്ട് മാത്രമാണ് അദ്ദേഹം NDOയുടെ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഒരു മടിയും കാണില്ല. പഴയ ശരത് പവാർ വിഭാഗത്തിലേക്ക് തിരിച്ചു വരാനും അദ്ദേഹത്തിന് യാതൊരു മടിയും കാണില്ല. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വോട്ട് ഷെയറിൽ മാത്രമല്ല സീറ്റുകളുടെ നിരയിലും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടായിരിക്കും ഉദ്ധവ് താക്കറെ ഇത്തവണ മധുര പ്രതികാരം തീർക്കാൻ പോവുക എന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണുമെന്നും കാലാവധി തേക്കാതെ തന്നെ ഉദ്ധവ് താക്കറേക്കെതിരെ വഞ്ചകൻ്റെ വേഷം കെട്ടിയ ഏകനാഥ് ഷിൻഡേക്ക് രാജിവെക്കേണ്ടി വരുമെന്നും BJP ചീട്ട് കൊട്ടാരമാകുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് EDയെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് അന്വേഷണം നടത്തുന്നു. നടത്തട്ടെ, എനിക്ക് യാതൊരു ഭയവുമില്ല. അങ്ങനെയൊന്നും BJPക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവനല്ല ഞാൻ എന്ന് കാലം തെളിയിക്കുമെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ശിവസേനയുടെ രാഷ്ട്രീയ വളർച്ചയിൽ പകച്ചുപോയ BJPയാണ് അതിനെ പിളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. അങ്ങനെയൊന്നും പിളരുകയില്ല. കുറച്ചാളുകളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. യഥാർത്ഥ ശിവസേന ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ജനമനസ്സിൽ ഉണ്ട്. ബാല താക്കറെയുടെ എല്ലാ രീതിയിലുള്ള സ്മരണകളും ഉറങ്ങുന്ന മണ്ണ് ഇപ്പോഴും BJPക്ക് കിട്ടിയിട്ടില്ല. BJPക്ക് അങ്ങനെ അമ്മാനമാടാനുള്ളതല്ല ശിവസേന സ്ഥാപിച്ച ബാല താക്കറെയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ BJPയോട് പോയി പണി നോക്കാൻ പറ എന്നാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും BJPക്ക് അകത്ത് തന്നെ ഭിന്നസ്വരമുണ്ടെന്നും അത് വളരെ വൈകാതെ തന്നെ മഹാരാഷ്ട്രയിൽ പ്രതിഫലിക്കുമെന്നും സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഉദ്ധവ് താക്കറെയുടെ യുഗമായിരിക്കുമെന്നും വൈകാതെ അത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്നും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് കാണാമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.